നമസ്കാരം. മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ഹെൽത്തി സ്നാക്കാണ് ചക്കയട. ഇത് തയ്യാറാക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത് ചക്കപ്പഴം ചെറുതായി അരിഞ്ഞത് 3 കപ്പ്, വറുത്ത അരിപ്പൊടി 2 കപ്പ്, തേങ്ങ ചിരകിയത് 3 കപ്പ്, ശർക്കര ചീകിയത് 1 കപ്പ്, ഏലക്ക പൊടിച്ചത് 2 ടീസ്പൂൺ, പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണിത്. ഒരു പ്രഷർ കുക്കറിലേക്ക് ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് തീ ഏറ്റവും കുറച്ച് വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നന്നായി വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, ശർക്കര, ഏലക്ക പൊടിച്ചത്, കുറച്ച് അരിപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നനവനുസരിച്ച് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് വാഴയിലയിലേക്ക് വെച്ച് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുകയാണെങ്കിൽ പരത്താൻ നല്ല എളുപ്പമായിരിക്കും. വാഴയിലയ്ക്ക് പകരം കാപ്പിയില, കൊക്കോ ഇല, ഇടനയില ഇതൊക്കെ ഉപയോഗിക്കാം. ഇനി ഇത് ഇതുപോലെ മടക്കിയെടുക്കണം, പ്രസ് ചെയ്യാൻ പാടില്ല. നടുവിലിങ്ങനെ ഒരു ഗ്യാപ്പ് ഇടണം ആവി കയറാനായിട്ട്. ഇങ്ങനെ ഇത് മുഴുവൻ തയ്യാറാക്കിയെടുക്കാം. അപ്പച്ചെമ്പിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വെച്ചു കൊടുക്കാം. ഒരുപാട് കൂട്ടിക്കൂട്ടി വെക്കരുത്, അപ്പോൾ ആവി കയറാനും വേവാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് മൂടി വെച്ച് 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. പാകത്തിന് വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ ആവി വെള്ളം ഇതിലേക്ക് വീഴും. രുചികരമായ ചക്കയട റെഡിയായിട്ടുണ്ട്. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. താങ്ക് യു.